ആലുവയിൽ കുട്ടിയെ ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയ സംഭവത്തിൽ നെടുമ്പാശ്ശേരി സ്വദേശി ഷാൻ പിടിയിൽ. ഷാനാണ് വാഹനം ഓടിച്ചത് എന്ന് ആലുവ DYSP പ്രസാദ്. വാഹനത്തിൽ ഈ വാഹനത്തിൽ ഒരു ലേഡിയുടെ ഉണ്ടായിരുന്നു. അത് പിന്നെ അതിന്റെ RC ഓണറായിട്ടാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത്. അപ്പോൾ അത് അവരുടെ ഒഫീഷ്യൽ സംബന്ധമായ യാത്രയുടെ ഭാഗമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, നിലവിൽ മനസ്സിലാകുന്നത്. ഇനി കൂടുതൽ വിശദമായിട്ട് അന്വേഷിച്ചിട്ട് കാര്യങ്ങളറിയാം. വിശദാംശങ്ങളുമായി രാഗിൻ ചേരുന്നു. രാഗിൻ, ഇയാൾ വാഹനം നിർത്താതെ പോയത് എന്തുകൊണ്ട് ആണെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം കുട്ടമശ്ശേരിയിലാണ് ഓട്ടോയിൽ നിന്ന് വീണ 7 വയസ്സുകാരൻ നിഷികാന്തിനെ പിറകെ എത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. അതിനുശേഷം ഈ കാറ് നിർത്താതെ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ കാറ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഒരാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. അത് നെടുമ്പാശ്ശേരി സ്വദേശി ഷാനാണ്. ഷാനെയാണ് പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തത്. അതിനുശേഷം അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇയാളാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത്. ഇവർ പറയുന്നത് ഇത് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിനോട് പറയുന്നത്. പക്ഷേ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. കാരണം ഈ കുഞ്ഞ് വീഴുന്നു, അതിനുശേഷം ഈ വാഹനം ഇടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഈ വണ്ടിയിൽ RC ഓണറായിട്ടുള്ള രജനി എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. ഇത് ആരും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പോലീസ് അത് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നതാണ് വ്യക്തമാക്കുന്നത്. ഈ RC ഓണറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തുണ്ട്. ഇവരെയും ഒരുപക്ഷെ പ്രതി ചേർക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്തായാലും ഷാന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. നെടുമ്പാശ്ശേരി സ്വദേശിയാണ്. ഈ കുഞ്ഞിൻ്റെ നില ഇപ്പോഴും ക്രിട്ടിക്കലായി തന്നെ തുടരുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ പോലീസിൽ വീട്ടുകാർ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് ആലുവ ഈസ്റ്റ് പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയില്ല എന്ന വിമർശനങ്ങളും ഇതിനോടകം ഉയർന്നിരുന്നു. അവരും ആരെങ്കിലും പങ്കുവച്ചിരുന്നു. ഈ സംഭവത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ, CIയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അത്തരം വിമർശനങ്ങളും പരാതികളും ഇതിനോടകം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സംഭവം, അതായത് ഓട്ടോയിൽ നിന്ന് കുഞ്ഞു വീഴുന്നു, അതിനുശേഷം പിറകെത്തിയ കാർ ഇടിക്കുന്നു, അതൊരു ആക്സിഡൻറ്റ്. പക്ഷേ അത് എന്തുകൊണ്ടത് നിർത്തിയില്ല, ആ കുഞ്ഞിനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ പിറകെ വന്ന കാറുകാർ ചെയ്തില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ചില പൊരുത്തക്കേടുകൾ ഈ മൊഴിയിലുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും ഷാൻ്റെ എന്നതാണ് വ്യക്തമാക്കുന്നത്. പോലീസ് RC ഓണറായിട്ടുള്ള രജനിയുടെ സുഹൃത്താണ് ഷാൻ എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ പറയുന്നത്.